ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക്ക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ് പണ്ടിക്കാട് റോഡ് വണ്ടൂർ. ജനകീയ സമരം ശക്തമാക്കണമെന്ന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷനും ഹജ്ജ് വെൽഫെയർ ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 84% ഹാജിമാരും പോകുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. അവർക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിശീലനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ കോഴിക്കോട് എയർപോർട്ടിനടുത്ത് ഹജ്ജ് കമ്മിറ്റിയും ഗവൺമെൻറ്റും ഇവിടെ വളരെ മനോഹരമായി കെട്ടിട നിർമ്മാണവും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് കണ്ണുള്ള ആർക്കും ഇത് കാണാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെയും ഇതിനെതിരായ ഒരു നിലപാട് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആരോ ആരെയോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നുമല്ല. ദുരന്തമുണ്ടായത് ഒരു കാരണമാണ്. ഏതൊരു ദുരന്തമുണ്ടാകുമ്പോഴും അതിൻ്റെ വസ്തുതകൾ റിപ്പോർട്ടായി വരാൻ കാലതാമസമെടുക്കും. അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഈ വിഷയത്തിലും അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ അവസാനമായി വന്ന റിപ്പോർട്ടിൽ എയർപോർട്ടിൻ്റെ തകരാറോ റൺവേയുടെ നീളക്കുറവോ ഒന്നുമല്ല, അത് പൈലറ്റിൻ്റെ അശ്രദ്ധയാണെന്ന് സർവേ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇത് കാണുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ ബന്ധപ്പെട്ട അതോറിറ്റി കണ്ണ് തുറക്കണം. പക്ഷേ തുറക്കുന്നില്ലെങ്കിൽ വീണ്ടും അവരെ സമീപിക്കുവാൻ നാം ശ്രദ്ധിക്കണം. കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രകോപനങ്ങൾ ഇല്ലാതെ തന്നെ ന്യായമായ രൂപത്തിൽ, ജനാധിപത്യ ശൈലിയിൽ ഈ സമരം നമുക്ക് ഭംഗിയാക്കാൻ കഴിയും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ സമരം ചെയ്തത് എങ്ങനെയായിരുന്നു? അത് പലപ്പോഴും ക്ഷോഭിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട സന്ദർഭത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനപരമായി, ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന രൂപത്തിൽ സമരങ്ങൾ രൂപപ്പെടുത്തിയപ്പോൾ അത് വിജയിച്ചു എന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നാം കാണുന്നത്. എല്ലാ വിഷയങ്ങളും നമുക്ക് ഇതുപോലെ നേടിയെടുക്കാൻ കഴിയും, കഴിയണം. ആത്മവിശ്വാസവുമുണ്ട്. അതോടൊപ്പം ജനങ്ങൾ ബോധവാന്മാരാകണം. വികാരങ്ങളെക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകണം. ഹജ്ജിന് പോകുന്നവരിൽ 84% മലബാറിൽ നിന്ന് ആണ്. കെട്ടിടങ്ങൾ ഇവിടെയാണുള്ളത്. ഈ പോസിറ്റീവ് ഘടകങ്ങളെ പരിഗണിച്ച് കൊണ്ട് തന്നെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നാം നിർബന്ധമായും ആഗ്രഹിക്കുകയാണ്. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. കരിപ്പൂർ ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കുക, വലിയ വിമാനങ്ങൾക്കുള്ള വിലക്ക് പിൻവലിക്കുക, ഹാൻഡ്ലിംഗ് ഗ്രൂപ്പുകൾ കൂടുതൽ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ശക്തമാക്കുന്നത്. കേരളത്തിലെ 80% ഹാജിമാരും ആശ്രയിക്കുന്ന എംബാർക്കേഷൻ പോയിന്റാണ് കരിപ്പൂർ. കാസർഗോഡ് മുതലുള്ള ഹജ്ജ് യാത്രികർ 10 മണിക്കൂർ യാത്ര ചെയ്തു വേണം നിലവിലുള്ള കൊച്ചി എംബാർക്കേഷൻ പോയിന്റിലെത്താൻ. ഇത് ഹജ്ജ് യാത്രക്കാരോടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹജ്ജ് ഹൌസിൽ ചേർന്ന ജനകീയ കൺവെൻഷനിൽ പി അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമ സുഹ്ര, പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പൻ മുഹമ്മദ് അലി, കൊണ്ടോട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കോട്ട ഷിഹാബ്, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് നൗ, കൊണ്ടോട്ടി. കരുവാരക്കുണ്ടിലെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ലൈബ വെഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം ഇപ്പോ കരുവാരക്കുണ്ടിലും ആരംഭിക്കുന്നു. ആഹാ, അതാണ് നമ്മുടെ ലൈബ വെഡിംഗ് സെന്റർ. ലൈബ എന്ന് കരുവാരക്കുണ്ടിലും സ്വന്തം.